ഹലോ എല്ലാവർക്കും മാജിക് ഗ്രീൻ ഓർക്കിഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലുള്ള കുറച്ച് പുതിയ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ പ്ലാന്റിന്റെ പേര് കലാത്തിയ പ്ലാന്റ് എന്നാണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഇത് സ്നേക്ക് പ്ലാന്റിന്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. സ്നേക്ക് പ്ലാന്റ് സാധാരണ വലുതാവുന്ന ടൈപ്പായിരിക്കും. ഇത് മിനിയേച്ചർ ആയിട്ട് നമുക്ക് നിർത്തി വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഇതിന്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഈ പ്ലാന്റ്. ഇത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡോട് കൂടിയതാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്നേക്ക് പ്ലാന്റ് പോലെ തന്നെ കുറച്ച് വലിയ ടൈപ്പാണ്. നന്നായിട്ട് വലുതാവുന്ന തരം പ്ലാന്റ് തന്നെയാണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഇത് അഗ്ലോണിമയാണ്. നമ്മൾ അഗ്ലോണിമയുടെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കാണിക്കാത്ത കുറച്ച് വെറൈറ്റി അഗ്ലോണിമാസ് ഇപ്പം പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അതുപോലുള്ള ഒരു അഗ്ലോണിമയാണ്. ഇത് കുറച്ച് റൗണ്ട് ഷേപ്പിലെ ഇലയോട് കൂടിയിട്ട് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും ഷെയ്ഡോട് കൂടിയതാണ്. ഇത് അതുപോലെ തന്നെ ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീൻ തന്നെയാണ് ഇതിൻ്റെ ഷെയ്ഡും. പക്ഷെ നീളം കൂടിയ ഇലയോട് കൂടിയതാണിത്. ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമ തന്നെയാണ്. ഈ അഗ്ലോണിമയും കുറച്ച് റൗണ്ട് ഷേപ്പ് ഇലയോട് കൂടിയ അഗ്ലോണിമയാണ്. നീളം കൂടിയ ഇലയല്ല ഇതിനുള്ളത്.
ഇതിൽ നേരത്തെ നമ്മൾ കണ്ടത് ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡോട് കൂടിയതാണ്. ഇത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടിയ അഗ്ലോണിമയാണ്. ഇതും നമുക്ക് ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടി തന്നെയാണ്. ഇത് അഗ്ലോണിമയെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. ഈ അഗ്ലോണിമയുടെ ലീഫിന് കുറച്ച് ലെങ്ത് കൂടുതലാണ്. അതുപോലെ തന്നെ തിന്നായിട്ടുള്ള ഇലയോട് കൂടിയ അഗ്ലോണിമയാണ്. ഇതും കാണാൻ വളരെ ഭംഗിയുള്ള അഗ്ലോണിമ തന്നെയാണ്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ഈ അഗ്ലോണിമ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അഗ്ലോണിമ തന്നെയാണ്. ഡാർക്ക് റെഡ് കളറും അതുപോലെ തന്നെ പിങ്ക് കളറും അഗ്ലോണിമ നമ്മൾ രണ്ടും കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും കണ്ടിട്ടുള്ള അഗ്ലോണിമ തന്നെയാണ്. ഇതും നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടി തന്നെയാണ്. ഈ പ്ലാന്റിന്റെ പേര് ഡിഷീഡിയ എന്നാണ്. ഇതും നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിൽ പൂവൊന്നും ഉണ്ടാവില്ല. നല്ല ഡാർക്ക് ഗ്രീൻ കളറ് ലീഫോട് കൂടിയ ഒരു പ്ലാന്റാണിത്. നമുക്ക് ഹാങ് ചെയ്ത് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് അതിങ്ങനെ വളർന്നു വന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.